മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ റഫീഖ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. റഫീഖ്, ലഭ്യമായ വിവരങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഇത് തിരുവമ്പാടിക്കടുത്ത് തിരുവമ്പാടിക്കടുത്ത് പുല്ലുരാമ്പാറ റോട്ടിൽ കാളിയാമ്പുഴ എന്ന സ്ഥലത്താണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടായിരുന്നു ഈ അപകടം നടന്നിട്ടുള്ളത്. പുല്ലുരാമ്പാറ ഭാഗത്ത് അല്ല, സോറി, ആനക്കാംപോയിൽ ഭാഗത്തു നിന്നും വരുന്ന KSRTC ബസ് കാളിയാമ്പുഴ ഇറക്കവും ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് കൈവരി തകർന്ന് നേരെ പുഴയിലേക്ക് മറിയുകയായിരുന്നു. നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ഈ ബസ് ഇപ്പൊ നിലവിൽ ഈ പുഴയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇത് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ പരിക്കേറ്റവരെ എല്ലാവരെയും വിവിധ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് ഈ റൂട്ടിൽ. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ഏതായാലും 2 ക്രെയിനും ഒക്കെ ഉപയോഗിച്ച് ബസ് ഉയർത്താനുള്ള ശ്രമത്തിലാണ്. നിലവിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അവരെ തിരുവമ്പാടി ലിസ ഹോസ്പിറ്റൽ, അതുപോലെ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ, അതുപോലെ മുക്കം KM City, ഗുരുതര പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. റഫീഖ്, കൃത്യമായിട്ട് ഒരു യാത്രക്കാരുടെ എണ്ണം ഒക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നുണ്ടോ? ഈ ഗുരുതരമായി പരിക്കേറ്റവരൊക്കെ സമീപ സ്ഥലത്തുള്ളവരൊക്കെയാണ്? തീർച്ചയായും ഇത് ഈ മലയോര മേഖല ആയതുകൊണ്ട് സ്വകാര്യ വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ ഇവിടെ ഇതില്ലാത്തതാണ്. ഇവിടെ KSRTC മാത്രമാണ് ഒരു ഈ ബസ് ഓടുന്ന ഒരു സ്ഥലമാണ് ആനക്കാംപോയിൽ ഭാഗം. അങ്ങനെ ആനക്കാംപോയിൽ ഭാഗത്തു നിന്നും തിരുവമ്പാടി വഴി മുക്കത്തേക്ക് പോകുന്ന KSRTC ആണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. നിലവിൽ നമ്മൾ ഈ പരിക്കേറ്റ യാത്രക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വണ്ടി സൈഡ് കൊടുത്തപ്പോൾ പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ്. നിലവിൽ എല്ലാ സീറ്റിലും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പരിക്കേറ്റവരെ, ഗുരുതര പരിക്കേറ്റവരെ പഞ്ചായത്ത് മെമ്പറോട് സംസാരിച്ചപ്പം അങ്ങനെയല്ല, ബസ്സിന്റെ നിയന്ത്രണം തെറ്റിന്നാണ്, സൈഡ് കൊടുത്തപ്പം പോയതാണോ, വീണതാണോ? നമ്മൾ നേരത്തെ കൊടുത്ത വിഷ്വൽസിലെ ബൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊരു ഒരു വിദ്യാർത്ഥി ആ ബൈറ്റ് കേട്ടാൽ മനസ്സിലാവും നമുക്ക്. അവർ പറയുന്നത് വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോൾ മറിഞ്ഞു എന്നതാണ് നിലവിൽ കിട്ടുന്നത്. അത് കൈവരി തകർന്നതാണ്, അതൊരു കലിംഗാണ്. ആ കലിംഗിന്റെ സൈഡ് തകർന്നിട്ടാണ് ഈ പുഴയിലേക്ക് വീണിട്ടുള്ളത്. പുഴയിൽ പിന്നെ അത്രയും ആഴവും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒലിച്ചു പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും നിലവിൽ നാട്ടുകാരും മുക്കം ഫയർഫോഴ്സ് പോലീസ് എല്ലാവരെയും ഇപ്പൊ ബസ്സിലുള്ള മുഴുവൻ ആളുകളെയും പുറത്തെത്തിച്ച് വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ്. ശരി, റഫീഖിനെ കുറിച്ച് കഴിഞ്ഞ വണ്ടിക്ക് സൈഡ് കൊടുത്താണോ? ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നോ? എന്തായാലും റഫീഖ് ഒരുപക്ഷെ കേട്ടത് തെറ്റിയതായിരിക്കണം, കാരണം വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോഴാണോ അപകടം നടന്നതെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, അല്ല, കണ്ടില്ല എന്ന് തന്നെയാണ് ആ പരിക്കേറ്റ സ്ത്രീ പറഞ്ഞത്. നമുക്കറിയില്ല, അതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അതിലല്ല ഇപ്പോൾ കാര്യം. എന്തായാലും എല്ലാ പരമാവധി ആളുകളെ നമുക്ക് രക്ഷിക്കാൻ, പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു ആശങ്ക ബസ്സിന് ഇടയിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ ക്രെയിൻ ഉയർത്തി മുക്കാൽ ഭാഗത്തോളം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്, പുഴയിൽ നിന്ന് പൂർണ്ണമായും ഉയർത്തി. അപ്പോൾ അതിനിടയിൽ അതിലേക്കിടയ്ക്ക് ആളുകളൊക്കെ എത്തി, ഫയർഫോഴ്സ് അംഗങ്ങളൊക്കെ നോക്കി. പക്ഷെ എന്തായാലും ആരും കുടുങ്ങി കിടക്കുന്നില്ല. ഇപ്പോൾ അഞ്ചു പേരുടെ നില ഗുരുതരമാണ്. ആ 15 പേർക്ക് പരിക്കുണ്ട്. അതീവ ഗുരുതരമായി പരിക്ക് പറ്റിയവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.